പി എസ് സി ബൂസ്റ്റർ ഡോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2022 നടക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾക്ക് വേണ്ടിയും 2023 നടക്കുന്ന 10th ലെവൽ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയും 2022 മുഴുവൻ കറണ്ട് അഫയർ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസാണിത്. 2022 ജനുവരി മാസം 15th വരെയുള്ള കറണ്ട് അഫയർ 3 വീഡിയോകളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കാണുക. ഇന്ന് 16 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലെ കറണ്ട് അഫയറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, 2022 മുതൽ ഇന്ത്യയിൽ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ച ദിവസം ഏത്? ജനുവരി 16. ജനുവരി 16 2022 മുതൽ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സാധാരണക്കാർക്കിടയിൽ ഭരണഘടനാ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുവാൻ പ്രചാരണ പരിപാടി ആരംഭിച്ച ജില്ലയാണ് കൊല്ലം ജില്ല. ഇന്ത്യയിൽ ആദ്യമായി സാധാരണക്കാർക്കിടയിൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുവാൻ പ്രചാരണ പരിപാടി ആരംഭിച്ച ജില്ലയുടെ പേരാണ് കൊല്ലം ജില്ല. നമുക്കറിയാം, റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ നടക്കുന്നത് ജനുവരി 26. എന്നാൽ 2022 മുതൽ ഏത് ദിവസം മുതൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ തുടക്കം കുറിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജനുവരി 23. ജനുവരി 26 3 ദിവസം മുമ്പ്, ജനുവരി 23 മുതൽ തന്നെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ അതിന് തുടക്കം കുറിക്കണമെന്ന് 2022 മുതൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. KCB നേതൃത്വത്തിൽ ആരംഭിച്ച ഗാർഹിക ഉപഭോക്താക്കൾക്കുള്ള പദ്ധതി ഏതാണ്? KCB നേതൃത്വത്തിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് വേണ്ടി ആരംഭിച്ച സൗരോർജ്ജ പദ്ധതിയാണ് പുരപ്പുറ സൗരോർജ്ജ പദ്ധതി. പുരയുടെ മുകളിൽ ഉള്ള സൗരോർജ്ജ പദ്ധതിയാണ് KCB നേതൃത്വത്തിൽ ആരംഭിച്ച ഗാർഹിക ഉപഭോക്താക്കൾക്ക് വേണ്ടിയുള്ള സൗരോർജ്ജ പദ്ധതിയാണ് പുരപ്പുറ സൗരോർജ്ജ പദ്ധതി. ഏഷ്യയിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് ഇന്ത്യയിലാണ് നിലവിൽ വന്നത്. ഏത് സംസ്ഥാനത്താണ് ഇത് നിലവിൽ വന്നത്? ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് അഥവാ ക്രിപ്റ്റോ കറൻസി ETF ഏഷ്യയിലെ ആദ്യത്തേത് നിലവിൽ വന്നത് ഇന്ത്യയിലാണ്. ഇത് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ് നിലവിൽ വന്നത്. ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ് ഏഷ്യയിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് നിലവിൽ വന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിൽ നിലവിൽ വന്ന ഒരു പോർട്ടലാണ് രക്ഷാ പെൻഷൻ ശിക്കായത്ത് നിവാരൺ പോർട്ടൽ. ആർക്ക് വേണ്ടിയാണ് ഈ പോർട്ടൽ നിലവിൽ വന്നത്? വിമുക്തഭടന്മാരുടെ പെൻഷൻ പരാതികൾ പരിഹരിക്കുവാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച പോർട്ടലാണ് രക്ഷാ പെൻഷൻ ശിക്കായത്ത് നിവാരൺ പോർട്ടൽ. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം വിമുക്തഭടന്മാരുടെ പെൻഷൻ പരാതികൾ പരിഹരിക്കുവാൻ തുടങ്ങിയ പോർട്ടലാണ് രക്ഷാ പെൻഷൻ ശിക്കായത്ത് നിവാരൺ പോർട്ടൽ. കുറ്റസമ്മതം എന്ന പുസ്തകം എഴുതിയതാര്? CB തോമസ് എഴുതിയ പുസ്തകമാണ് കുറ്റസമ്മതം. കുറ്റസമ്മതം എഴുതിയത് CB തോമസ്. കേന്ദ്ര സർക്കാർ ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ ഗവേഷണ സ്ഥാപനമേത്? സസ്കാൻ മെഡിടെക്. കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ സ്ഥാപനമാണ് സസ്കൻ മെഡിടെക്. കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരത്തിന് അർഹമായി സസ്കൻ മെഡിടെക്. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവന മുൻനിർത്തി പ്ലാവില സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2022 ജനുവരിയിൽ മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി പ്ലാവില സാഹിത്യ പുരസ്കാരം നേടിയത് അംബികാസുധൻ മങ്ങാടാണ്. 2022 ജനുവരിയിൽ മലയാള സാഹിത്യത്തിനുള്ള പ്ലാവില സാഹിത്യ പുരസ്കാരം നേടിയത് അംബികാസുധൻ മങ്ങാട്. കാലിഗ്രഫി എന്നാൽ കൈകൊണ്ട് അതിമനോഹരമായി എഴുതുക എന്നതാണ് അർത്ഥം. നല്ല കയ്യക്ഷരം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഒരു മനോഹരമാക്കുക എന്നതാണ് കാലിഗ്രഫി. ഇതിൻ്റെ അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിൽ പുരസ്കാരം ലഭിച്ച മലയാളിയുണ്ട്. 2022 സൗത്ത് കൊറിയയിലെ കൊറിയൻ ആർട്ട് മ്യൂസിയത്തിൽ നടന്ന 18th ടിയോങ്ജു ജിങ്ജി അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിവലിൽ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് നാരായണ ഭട്ടതിരി. സൗത്ത് കൊറിയയിലെ കൊറിയൻ ആർട്ട് മ്യൂസിയം അവിടെ നടന്ന 18th ടിയോങ്ജു ജിഗ്ജി അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിൽ പുരസ്കാരം ലഭിച്ച മലയാളി നാരായണ ഭട്ടതിരി. കാലിഗ്രഫി ഫെസ്റ്റിവൽ, നാരായണ ഭട്ടതിരി. 2022
അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദിയാണ് വെസ്റ്റ് ഇൻഡീസ്. ഇത് 14th അണ്ടർ 19 ക്രിക്കറ്റ് വേൾഡ് കപ്പാണ് നടക്കുന്നത്. ഇതിൽ ഇന്ത്യയെ നയിക്കുന്നത് യഷ് ദുല്ലാണ്. 2022 വെസ്റ്റ് ഇൻഡീസിൽ നടക്കുന്ന 14th അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കുന്നത്. 2022 ജനുവരിയിൽ കലാമണ്ഡലം കുട്ടനാശാൻ അന്തരിച്ചു. അദ്ദേഹം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കലാമണ്ഡലം കുട്ടനാശാൻ കഥകളി. മലബാറിലേക്ക് ആഭ്യന്തര വിദേശ സഞ്ചാരികളെ ആകർഷിക്കുവാൻ 2022 ജനുവരി മുതൽ സംസ്ഥാന ടൂറിസം വകുപ്പ് ആരംഭിച്ച വിപണന പദ്ധതിയുടെ പേരാണ് ഫാം ടു മലബാർ അഞ്ഞൂറ് എന്നത്. മലബാറിലേക്ക് ആഭ്യന്തര വിദേശ സഞ്ചാരികളെ ആകർഷിക്കുവാൻ സംസ്ഥാന ടൂറിസം വകുപ്പ് ആരംഭിച്ച വിപണന പദ്ധതിയാണ് ഫാം 2 മലബാർ 500. വനിതാ സംരംഭകർക്ക് ജാമ്യമില്ലാതെ 25 ലക്ഷം രൂപ വരെ വായ്പയായി നൽകുന്ന സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ്റെ പദ്ധതിയാണ് വി മിഷൻ. വനിതാ സംരംഭകർക്ക് ജാമ്യമില്ലാതെ 25 ലക്ഷം രൂപ വായ്പയായി നൽകുന്ന സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ്റെ പദ്ധതിയുടെ പേരാണ് വി മിഷൻ. ISRO ഗഗൻയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട ക്രയോജനിക് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ചത് എവിടെയാണ്? 2022 ജനുവരിയിലെ ISRO ഗഗൻയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട ക്രയോജനിക് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ചത് തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിലാണ്. ഗഗൻയാനുമായി ബന്ധപ്പെട്ട ക്രയോജനിക് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ച സ്ഥലമാണ് തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരി. അടുത്ത 5 വർഷത്തിനുള്ളിൽ 15 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ റോസ്ഗാർ മിഷൻ എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. 5 വർഷത്തിനുള്ളിൽ 15 ലക്ഷം തൊഴിൽ എന്ന ലക്ഷ്യത്തോടെ റോസ്ഗാർ മിഷൻ എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ച മിസൈലിൻ്റെ പേരാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ. ഇത് 2022 ജനുവരിയിൽ ഒരു രാജ്യം ആദ്യമായിട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. നമ്മളും റഷ്യയും കൂടെ വികസിപ്പിച്ച ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയിൽ നിന്നും ആദ്യമായി വാങ്ങുന്ന രാജ്യമാണ് ഫിലിപ്പീൻസ്. ഇന്ത്യ റഷ്യ സംയുക്തമായി വികസിപ്പിച്ച ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ 2022 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ആദ്യ രാജ്യം ഫിലിപ്പീൻസ് ആണ്. പ്രഥമ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ മാധ്യമ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് സിറാജ് കാസിം. പ്രഥമ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ മാധ്യമ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയുടെ പേര് സിറാജ് കാസിം. 2022 മഹാകവി കുഞ്ചൻ നമ്പ്യാർ അവാർഡ് നേടിയതാരും? നോവലിസ്റ്റായ പെരുമ്പടവം ശ്രീധരനാണ് 2022 സമഗ്ര സംഭാവനയ്ക്കുള്ള മഹാകവി കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം നേടിയത്. പെരുമ്പടവം ശ്രീധരൻ 2022 ജനുവരിയിൽ അന്താരാഷ്ട്ര സാമ്പത്തിക മാഗസിനായ ഫോർബ്സ് പുറത്തുവിട്ട പട്ടിക പ്രകാരം 2021 കായിക രംഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ വനിതയാര്? നവോമി ഒസാക്ക. ഫോർബ്സ് പുറത്തുവിട്ട പട്ടിക പ്രകാരം 2021 കായിക രംഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ച വനിതയാണ് നവോമി ഒസാക്ക. 2022 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീടം നേടിയ ഇന്ത്യയുടെ യുവതാരമാണ് ലക്ഷ്യ സെൻ. 2022 ഇന്ത്യ ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീടം നേടിയ ഇന്ത്യയുടെ യുവതാരം ലക്ഷ്യ സെന്നാണ്. 2022 അഖിലേന്ത്യാ അന്തർ സർവകലാശാല ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. 2022 അഖിലേന്ത്യാ അന്തർ സർവകലാശാല ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ആലപ്പി രംഗനാഥ് 2022 ഹരിവരാസന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ്. ഇദ്ദേഹം അന്തരിച്ചു. അദ്ദേഹം ഏതൊക്കെ മേഖലയിൽ പ്രശസ്തനായിരുന്നു? അദ്ദേഹം ഒരു മലയാള കവിയായിരുന്നു, ചലച്ചിത്ര സംഗീത സംവിധായകനായിരുന്നു, നാടക രചയിതാവായിരുന്നു. 2022 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആലപ്പി രംഗനാഥ്. അദ്ദേഹം മലയാള കവിയായിരുന്നു, ചലച്ചിത്ര സംഗീത സംവിധായകനായിരുന്നു, ഒരു നാടക രചയിതാവ് കൂടിയായിരുന്നു. സംസ്ഥാനത്തെ ആദ്യ ഗോത്ര സൗഹൃദ വിദ്യാലയം
തോൽപ്പട്ടി ഗവൺമെൻറ് സ്കൂളാണ് സംസ്ഥാനത്തെ ആദ്യ ഗോത്ര സൗഹൃദ വിദ്യാലയം. തോൽപ്പട്ടി ഗവൺമെൻറ് സ്കൂള് 2022 ജനുവരിയിൽ കേരളത്തിലെ പുതിയ സെൻട്രൽ ജയിൽ പ്രവർത്തനം ആരംഭിച്ചു. എവിടെയാണ് ഇത് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലെ തവനൂർ എന്ന സ്ഥലത്താണ് 2022 ജനുവരി മുതൽ കേരളത്തിലെ പുതിയ സെൻട്രൽ ജയിൽ പ്രവർത്തനം ആരംഭിച്ചത്. 2022 ജനുവരിയിലെ ഇന്ത്യൻ റഷ്യൻ നാവിക സേനകൾ കൊച്ചിയിൽ അറബിക്കടലിൽ നടത്തിയ നാവിക അഭ്യാസമാണ് പാസെക്സ്. പാസെക്സ് ഏതൊക്കെ നാവിക സേനകളുടെ സംയുക്ത നാവിക അഭ്യാസമാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് പാസെക്സ്. 2022 വേദി അറബിക്കടൽ അഥവാ കൊച്ചി. ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് 2021 അനുസരിച്ച് നിലവിൽ രാജ്യത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനം ആയിട്ടുള്ളത്? 24.62% ഇന്ത്യയിലെ നിലവിലെ ഭൂവിസ്തൃതിയുടെ ശതമാനമെന്ന് പറയുന്നത് വനത്തിൻ്റെ. ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് 2021 അനുസരിച്ച് നിലവിലെ രാജ്യത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനമുള്ളത് എന്ന് ചോദിച്ചാൽ 24.62%. ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ശതമാനമടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് മിസോറാമിലാണ്. ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് മിസോറാം. ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കുന്നതോടെ ഭൂവുടമകൾക്ക് ആധാരത്തിന് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന സംവിധാനമാണ് പ്രോപ്പർട്ടി കാർഡ്. ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്നതോടെ ഭൂവുടമകൾക്ക് ആധാരത്തിന് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന സംവിധാനമാണ് പ്രോപ്പർട്ടി കാർഡ്. ആരോഗ്യ വിഭാഗത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരത്തിന് അർഹമായ തിരുവനന്തപുരത്തെ സസ്കാൻ മെഡിടെക് ഇവർ വികസിപ്പിച്ചെടുത്ത ക്യാൻസർ രോഗനിർണയത്തിനായുള്ള ഉപകരണം ഏത്? ഓറൽ സ്കാൻ. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചിരുന്നു ആരോഗ്യ വിഭാഗത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ ഒരു സ്റ്റാർട്ടപ്പാണ് സസ്കാൻ മെഡിടെക് എന്ന്. അവർ വികസിപ്പിച്ചെടുത്ത ക്യാൻസർ രോഗനിർണയത്തിനായുള്ള ഉപകരണമാണ് ഓറൽ സ്കാൻ. 2022 സമുദ്രത്തിന് അടിയിലെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് സുനാമി ഉണ്ടായ പസഫിക് ദ്വീപ് രാജ്യമാണ് ടോങ്ക. സമുദ്രത്തിന് അടിയിലെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് സുനാമി ഉണ്ടായ പസഫിക് ദ്വീപ് രാജ്യമാണ് ടോങ്ക. 2022 മിസ്സിസ് വേൾഡ് കിരീടം നേടിയതാര്? ഷൈലിൻ ഫോർഡാണ് 2022 മിസ്സിസ് വേൾഡ് കിരീടം നേടിയത്. 2022 മിസ്സിസ് വേൾഡ് ഷൈലിൻ ഫോർഡ്. 2022 സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏത്? റയൽ മാഡ്രിഡാണ്. 2022 സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് റയൽ മാഡ്രിഡ്. 2021 മികച്ച പുരുഷ ഫുട്ബോളർക്കുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? റോബർട്ട് ലെവൻഡോവ്സ്കി. പോളിഷ് സ്ട്രൈക്കറായ പോളണ്ടുകാരനായ റോബർട്ട് ലെവൻഡോവ്സ്കിയാണ് 2022 ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോളർ. അവർക്ക് നൽകുന്ന പുരസ്കാരമാണ് ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം. 2021 നേടിയത് റോബർട്ട് ലെവൻഡോവ്സ്കി, പോളണ്ട് താരം. മിസ്സിസ് വേൾഡ് സൗന്ദര്യ മത്സരം നമ്മൾ പറഞ്ഞത് 2022 നേടിയത് ഷൈലീൻ ഫോർഡാണെന്ന്. അതിൽ നാഷണൽ കോസ്റ്റ്യൂം വിഭാഗത്തിൽ വിജയിയായി ഒരു ഇന്ത്യക്കാരിയാണ് വന്നത്. അവരുടെ പേരാണ് നവദീപ് കൗർ. മിസ്സിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ നാഷണൽ കോസ്റ്റ്യൂം വിഭാഗം വിജയിയായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് നവദീപ് കൗർ, ഇന്ത്യക്കാരിയാണ്. ബിർജു മഹാരാജ് അന്തരിച്ചു. അദ്ദേഹം ഏത് കലാ ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം കഥക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബിർജു മഹാരാജ് കഥക് ആചാര്യനാണ്. ബിർജു മഹാരാജ് കഥക് എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തിരമാലകൾക്കൊപ്പം ഉയർന്നു പൊങ്ങുന്ന ഫ്ലോട്ടിംഗ് പാലം സംസ്ഥാനത്ത് ആദ്യമായി നിലവിൽ വന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിലാണ് ആദ്യം നിലവിൽ വന്നത്. ഇതാദ്യം നിർമ്മിക്കുവാൻ തീരുമാനിച്ചിരുന്നത് ആലപ്പുഴയിലാണെങ്കിലും ഇതാദ്യം നിലവിൽ വന്നത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് എ ടി എം നിലവിൽ വന്നത് എവിടെയാണ്? എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് എ ടി എം നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് എ ടി എം നിലവിൽ വന്നത് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ. 15 മുതൽ 17 വയസ്സ് വരെയുള്ളവർക്ക് വേണ്ടി
സ്കൂളുകളിൽ എഡ്യുഗാർഡ് എന്ന സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞം ആരംഭിച്ച കേരളത്തിലെ ജില്ലയാണ് കോഴിക്കോട് ജില്ല. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ പറഞ്ഞിരുന്നു 15 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വാക്സിനേഷൻ ആരംഭിച്ചത് 2022 ജനുവരി 3ാം തീയതിയാണ്. അങ്ങനെ വാക്സിനേഷൻ ആരംഭിച്ച കോവിഡ് കോവാക്സിനാണ് ഇവർക്ക് നൽകുന്നത്. പിങ്ക് നിറമുള്ള വിതരണ കേന്ദ്രത്തിൽ നിന്നാണ് വാക്സിൻ ഇവർക്ക് നൽകുന്നത്. അതേപോലെ ലക്ഷദ്വീപാണ് ആദ്യമായിട്ട് ഇങ്ങനെ വാക്സിനേഷൻ പൂർത്തിയാക്കിയ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം. അങ്ങനെ ആ പദ്ധതിയുടെ കീഴിൽ 15 മുതൽ 17 വയസ്സ് വരെയുള്ളവർക്ക് വേണ്ടി സ്കൂളുകളിൽ എഡ്യുഗാർഡ് എന്ന സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞം ആരംഭിച്ച കേരളത്തിലെ ജില്ലയാണ് കോഴിക്കോട് ജില്ല. യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡൻ്റ് ആരാണ്? പ്രസിഡൻ്റായി നിയമിതയായ വനിത റോബർട്ട് മെറ്റ്സോല. മാൾട്ടാക്കാരിയായ റോബർട്ട മെറ്റ്സോലയാണ് യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡൻ്റ്. റോബർട്ട് മെറ്റ്സോല മാൾട്ട സ്വദേശിയാണ്. ജാവ ദ്വീപിലെ കിഴക്കൻ കാളി മന്ദൻ പ്രവിശ്യയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്ന ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനത്തിൻ്റെ പേരാണ് നുസാന്തര. ജാവ ദ്വീപിലെ കിഴക്കൻ കാളി മന്ദൻ പ്രവിശ്യയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്ന ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനമാണ് നുസാന്തര. ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനമാണ് നുസാന്തര. അതിൻ്റെ അർത്ഥം ദ്വീപസമൂഹമെന്നാണ് നുസാന്തരയുടെ അർത്ഥം. 2022 ജനുവരിയിൽ ദേശീയ സുരക്ഷാ നയം നടപ്പാക്കിയ രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ 2022 ദേശീയ സുരക്ഷാ നയം നടപ്പാക്കി. 2022 യു എൻ എന്ത് വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? രാജ്യാന്തര സ്ഫടിക വർഷം. രാജ്യാന്തര സ്ഫടിക വർഷം 2022 പ്രഖ്യാപിച്ചത് യു എൻ. 2022 ജനുവരിയിൽ തീവണ്ടിയിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയ രാജ്യമാണ് ഉത്തരകൊറിയ. ട്രെയിനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയ രാജ്യം ഉത്തരകൊറിയ. ബോസ് ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ആൻ ഇൻകൺവീനിയൻ്റ് നാഷണലിസ്റ്റ് എന്ന പുസ്തകം നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജീവചരിത്രമാണ്. ഇത് രചിച്ചത് ആരാണ്? ചന്ദ്രചൂർ ഘോഷാണ്. ദ ബോസ് ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ആൻ ഇൻകൺവീനിയൻ്റ് നാഷണലിസ്റ്റ് എന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജീവചരിത്രം രചിച്ചത് ചന്ദ്രചൂർ ഘോഷ്. 2022 കേരള വനിതാ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏത്? ഗോകുലം കേരള എഫ് സി. 2022 കേരള വനിതാ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ഗോകുലം കേരള എഫ് സി ആണ്. 2022 ദേശീയ വനിതാ ഐസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. 2022 ദേശീയ വനിതാ ഐസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സംവിധാനത്തിൻ്റെ പേരെന്ത്? കേരള സവാരി. സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സംവിധാനമാണ് കേരള സഫാരി. കേരള സവാരി ഏത് ജില്ലയിലാണ് പ്രവർത്തനം ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സിയായ കേരള സവാരി ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. വയോജനങ്ങൾക്ക് ആവശ്യമായ മരുന്ന് വീട്ടിലെത്തിച്ച് നൽകുന്ന കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ പദ്ധതിയാണ് കാരുണ്യ അറ്റ് ഹോം. കാരുണ്യ അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ വയോജനങ്ങൾക്ക് ആവശ്യമായ മരുന്ന് വീട്ടിലെത്തിച്ച് നൽകുന്ന കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ പദ്ധതിയാണ്. വ്യാജ ടാക്സികളുമായി പുറത്തിറങ്ങുന്നവരെ പിടികൂടുവാൻ മോട്ടോർ വാഹന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ഹലോ ടാക്സി. പ്രൈവറ്റ് വണ്ടി ടാക്സി ആയിട്ട് കൊണ്ടുനടക്കുന്ന, അങ്ങനെ വ്യാജ ടാക്സികളുമായി പുറത്തിറങ്ങുന്നവരെ പിടിക്കുവാൻ മോട്ടോർ വാഹന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ഹലോ ടാക്സി. കേരള ബാങ്കിലേക്ക് അവസാനമായി ലയിച്ച അല്ലെങ്കിൽ ലയിക്കാനായിട്ട് സർക്കാർ സമിതി ഒരു ബാങ്കിനെ ശുപാർശ ചെയ്തു. ആ ബാങ്കിൻ്റെ പേര് സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് എന്നാണ്. കേരളത്തിലെ സഹകരണ മേഖലയിലെ ബാങ്കുകളെല്ലാം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയ ഒരു ബാങ്കാണ് കേരള ബാങ്ക്. അതിലേക്ക് 2022 ജനുവരിയിൽ സർക്കാരിൻ്റെ ഒരു സമിതിയുണ്ട്. സർക്കാർ സമിതി ഒരു ബാങ്കിനെ ലയിപ്പിക്കുവാൻ ശുപാർശ ചെയ്തു. ആ ബാങ്കിൻ്റെ പേരാണ് സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക്. ടെലികോം അതോറിറ്റിയാണ് ട്രായ്. കേന്ദ്ര ടെലികോം അതോറിറ്റിയാണ് ട്രായ്.
ട്രായുടെ പുതിയ കണക്കനുസരിച്ച് ഏറ്റവും അധികം ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളുള്ള കമ്പനി അത്. റിലയൻസിൻ്റെ ജിയോയ്ക്കാണ് ഇന്ത്യയിലെ നിലവിൽ ഏറ്റവും കൂടുതൽ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളുള്ളത്. ഏറ്റവും കൂടുതൽ ബ്രോഡ്ബാൻഡ് കസ്റ്റമേഴ്സ് ഉള്ള കമ്പനിയാണ് റിലയൻസ് ജിയോ. നിക്ഷേപകർക്ക് സെക്യൂരിറ്റി മാർക്കറ്റുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുവാനായി സെബി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സാരഥി. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി ഇവർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സാരഥി. നിക്ഷേപകർക്ക് സെക്യൂരിറ്റി മാർക്കറ്റുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുവാൻ സെബി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സാരഥി. നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരമാണ് ഗാസിയാബാദ്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദാണ് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ കോൾ മെഥനോൾ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ കോൾ മെഥനോൾ പ്ലാന്റ് നിലവിൽ വന്നത് ഹൈദരാബാദിലാണ്. 2022 ഫ്രാൻസുമായി ചേർന്ന് ഭൂമിയുടെ ഉപരിതല താപനിലയെക്കുറിച്ച് പഠിക്കുവാനായി ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് തൃഷ്ണ. ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് തൃഷ്ണ. ഇതിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഫ്രാൻസാണ്. ഇതിൻ്റെ ലക്ഷ്യം ഭൂമിയുടെ ഉപരിതല താപനിലയെക്കുറിച്ച് പഠിക്കുക എന്നതാണ്. ഉപഗ്രഹത്തിൻ്റെ പേര് തൃഷ്ണ. 2022 സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാനായി നിയമിതനായ നടനും സംവിധായകനുമായ വ്യക്തിയാണ് മധുപാൽ. 2022 ജനുവരിയിൽ സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാനായി നിയമിതനായത് മധുപാലാണ്. മധുപാൽ. ഇന്ത്യയിലെ ആദ്യത്തെ പാരാ ബാഡ്മിൻ്റൺ അക്കാഡമി നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പാരാ ബാഡ്മിൻ്റൺ അക്കാദമി നിലവിൽ വന്നത്. കേരള പാണിനീയം എന്ന ഗ്രന്ഥം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത പ്രശസ്ത ഭാഷാശാസ്ത്ര പണ്ഡിതൻ 2022 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സി ജെ റോയ് പ്രശസ്ത ഭാഷാശാസ്ത്ര പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന വർക്കാണ് അദ്ദേഹം കേരള പാണിനീയം എന്ന ഗ്രന്ഥം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു, അല്ലെങ്കിൽ വിവർത്തനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേര് സി ജെ റോയ്. അപ്പോൾ ഇതോടുകൂടി 2022 ജനുവരി മാസം 20 വരെയുള്ള കറണ്ട് അഫെയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.